ലോക്ക്ഡൗൺ വ്യവസ്ഥകൾ ലംഘിച്ച് ഗുരുവായൂർ ക്ഷേത്രത്തിൽ കൂട്ടപ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകിയ കീഴ്ശാന്തി കീഴേടം രാമൻ നമ്പൂതിരിപ്പാടിനെ സസ്പെൻഡ് ചെയ്തു ഇന്നായിരുന്നു സംഭവം മേൽശാന്തിയുടെ നിർദ്ദേശം ലംഘിച്ചുകൊണ്ടാണ് കീഴ്ശാന്തി ഇത്തരമൊരു ലോക്ക്ഡൗൺ നിയമലംഘനം നടത്തിയത് ഇതേക്കുറിച്ച് അന്വേഷിക്കാൻ ജില്ലാ ഭരണകൂടം ദേവസ്വം ബോർഡ് ചെയർമാനോട് ആവശ്യപ്പെട്ടു അതിനനുസരിച്ച് ദേവസ്വം ബോർഡ് ചെയർമാൻ വിശദമായ അന്വേഷണം നടത്തി അപ്പോഴാണ് കീഴ്ശാന്തി കീഴേടം രാമൻ നമ്പൂതിരിപ്പാട് ചെയ്തത് തെറ്റാണ് എന്ന് കണ്ടെത്തിയത് അദ്ദേഹം അവിടെ കൂട്ടപ്രാർത്ഥന നടത്തിയെന്ന് ദേവസ്വം ബോർഡ് ചെയർമാൻ കണ്ടെത്തി ആ റിപ്പോർട്ട് ജില്ലാ കളക്ടർക്ക് കൈമാറി അതിനെ തുടർന്നാണ് അടിയന്തര നടപടി എന്ന നിലയിൽ കീഴേടം രാമൻ നമ്പൂതിരിയെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് ജില്ലാ ഭരണകൂടം ദേവസ്വം ബോർഡിനോട് വിശദീകരണം തേടിയതിനെ തുടർന്നാണ് ഈ നടപടി ഉണ്ടായിരിക്കുന്നത് ചുറ്റമ്പലത്തിലെ നിലവിളക്ക് കൊളുത്തി ഭക്തരെ വിളിച്ചുകൂട്ടി പ്രാർത്ഥന നടത്തുകയായിരുന്നു കീഴേടം രാമൻ നമ്പൂതിരിപ്പാടെന്നാണ് ദേവസ്വം ബോർഡിന്റെ അന്വേഷണത്തിൽ കണ്ടെത്തിയത് മേൽശാന്തി വിലക്കിയിട്ടും ഇയാൾ ആ വിലക്ക് ലംഘിച്ചുകൊണ്ട് പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകിയെന്നാണ് ദേവസ്വം ബോർഡിന്റെ കണ്ടെത്തൽ ക്ഷേത്രത്തിലെ ആചാരം തീരുമാനിക്കുന്നത് തന്ത്രിയാണ് മേൽശാന്തിയും കീഴ്ശാന്തിയുടെയും ജോലി മറ്റുള്ള ാണ് അതായത് പൂജ ചന്ദനം അരയ്ക്കൽ നിവേദ്യം തയ്യാറാക്കൽ എന്നിവയാണ് ഏതായാലും ഇത്തരത്തിൽ കീഴ്ശാന്തി മേൽശാന്തിയുടെ ഉത്തരവ് ലംഘിച്ചുകൊണ്ട് ഭക്തജനങ്ങളെ വിളിച്ചുകൂട്ടി കൂട്ടപ്രാർത്ഥന നടത്തിയത് നഗ്നമായ ലോക്ക്ഡൗൺ ചട്ട നിയമലംഘനമാണ് എന്ന് കണ്ടെത്തിയിരിക്കുകയാണ് ഇയാൾക്കെതിരെ പോലീസ് നടപടി ഉണ്ടാകുമോ എന്നുള്ള കാര്യം ഇപ്പോൾ വ്യക്തമല്ല അയാളെ ഉടൻ തന്നെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത് തീർച്ചയായും അത്തരത്തിൽ പോലീസ് നടപടി ഉണ്ടാകും എന്ന് തന്നെയുള്ള സൂചനകൾ നമുക്ക് ലഭിക്കുന്നുണ്ട് കാരണം ഇതേപോലെ തന്നെയുള്ള കൂട്ടപ്രാർത്ഥനകൾക്ക് നേതൃത്വം നൽകിയ മറ്റ് മതസ്ഥർക്കെതിരെ പോലീസ് നടപടി ഉണ്ടായിട്ടുണ്ട് സമാനമായ നിലയിൽ തന്നെയാണ് കീഴടം രാമനന്ദം പുതിരിപ്പാടും പെരുമാറിയിട്ടുള്ളത് അതുകൊണ്ട് നിയമ നടപടി ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ് അത്തരത്തിലുള്ള പെരുമാറ്റമാണ് അയാളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായത് ഒപ്പം തന്നെ നാളെ വിഷുവാണ് ഗുരുവായൂരിൽ വലിയ തിരക്ക് അനുഭവപ്പെടുന്ന ദിവസമാണ് ലോക്ക്ഡൌൺ ചട്ടങ്ങൾ ലംഘിച്ചുകൊണ്ട് അവിടേക്ക് പ്രാർത്ഥനയ്ക്ക് വരരുത് എന്നുള്ള നിലപാടിലാണ് ജില്ലാ ഭരണകൂടം എത്തിച്ചേർന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നാളെ എത്ര ഭക്തജനങ്ങൾ അവിടെ വരുമെന്നുള്ള കാര്യത്തിൻ്റെ കണക്ക് ദേവസ്വം ബോർഡ് ഇപ്പോൾ തന്നെ അറിയിക്കണമെന്നാണ് ദേവസ്വം ജില്ലാ ഭരണകൂടം അറിയിച്ചിരിക്കുന്നത് വളരെ വിരലെണ്ണ അല്ലെങ്കിൽ ലോക്ക്ഡൗണിൻ്റെ നിയമപരിധിക്ക് അകത്ത് നിന്നു കൊണ്ടുള്ള ചടങ്ങുകൾ മാത്രമേ ക്ഷേത്രത്തിൽ പാടുള്ളൂ അതിന് പുറത്ത് നേരത്തെ കഴിഞ്ഞ വർഷത്തെയൊക്കെ പോലെ വലിയ തോതിൽ ആൾക്കാരെ വിളിച്ചുകൂട്ടിയുള്ള പ്രാർത്ഥന പാടില്ല അങ്ങനെ വരുന്നുവെങ്കിൽ ഭക്തർ വരുന്നുവെങ്കിൽ അവരെ കർശനമായി നിയന്ത്രിക്കേണ്ടതുണ്ട് തുടങ്ങിയിട്ടുള്ള കർശനമായിട്ടുള്ള നിർദ്ദേശങ്ങളാണ് ജില്ലാ ഭരണകൂടം ഇപ്പോൾ ദേവസ്വം ബോർഡിന് നൽകിയിട്ടുള്ളത്